ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പെരിങ്ങോട്ടുകാവിൽ ഊഷ്മളമായ സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. മുത്തുക്കുടകളും താലമേന്തിയ ബാലികമാരും സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ പരിപാടിയിലേക്ക് വരവേറ്റു. നാടൻപാട്ട് ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളും വെടിക്കെട്ടും സ്വീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കെ ബാബു എം എൽ എ, ഏരിയ സെക്രട്ടറി കെ പ്രേമൻ, എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവരാമൻ, മറ്റു നേതാക്കൾ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആർ കൃഷ്ണൻ അധ്യക്ഷനായി. 84 ബൂത്ത് സെക്രട്ടറി എ ജയപ്രകാശൻ സ്വാഗതവും 85 ബൂത്ത് സെക്രട്ടറി കെ കുട്ടിക്കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പരിപാടിയിൽ മറുപടി പ്രസംഗം നടത്തി. ഇടതുപക്ഷത്തു നിന്നുള്ള ജനപ്രതിനിധികളുടെ അംഗസംഖ്യ കുറവായതിനാലാണ് രാജ്യത്ത് മതേതരത്വം ഇല്ലാതാവുന്നതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ പാർലമെന്റിൽ ഇടതുപക്ഷാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും പ്രസക്തിയും നല്ലപോലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് താഴെത്തലത്തിൽ തന്നെ നടന്നു വരുന്നത്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉന്നയിക്കുകയും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ വേണ്ടത്ര അംഗസംഖ്യ ഉണ്ടായിരുന്നില്ല. ആ അംഗസംഖ്യ കുറഞ്ഞു പോയത് ഇന്ത്യൻ പാർലമെന്റിൽ പല ഘട്ടത്തിലും അത് പ്രതിഫലിച്ചതാണ്. ജനവിരുദ്ധ നയങ്ങൾ പാർലമെന്റ് വന്ന സന്ദർഭത്തിലും ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങൾ നടന്ന സന്ദർഭത്തിലും പൗരന്മാരുടെ അവകാശം നിഷേധിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചപ്പോഴെല്ലാം അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ആളുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് അന്ന് ശക്തമായി പറഞ്ഞ ആളുകൾക്ക് ഇന്ന് ശക്തമായ മറുപടി കൊടുക്കാൻ കിട്ടുന്ന സന്ദർഭമാണ് 18 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 18 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട. UTV News, പാലക്കാട്.